നമസ്കാരം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി ആളുകൾ പലതരത്തിലുള്ള വിശിഷ്ട വസ്തുക്കളും പ്രത്യേകതകളാർന്ന സാധനങ്ങളും ഒക്കെ തന്നെ എത്തിക്കുന്നുണ്ട്, അയച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ചരിത്രപ്രസിദ്ധമായ ഓണവില്ല് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചത്. അതിനു മുൻപ് ആന്ധ്രയിൽ നിന്നുള്ള ഒരു ഭക്തൻ സ്വർണ്ണപാതകങ്ങൾ, കോടികൾ വിലയുള്ള സ്വർണ്ണപാതകങ്ങൾ കാൽനടയായി അവിടെ കൊണ്ട് സമർപ്പിച്ചു. അതുപോലെ നിരവധി പേർ ഒരു ഭീമൻ മണി, കിലോക്കണക്കിന് തൂക്കമുള്ള ഒരു ഭീമൻ മണി അവിടെ സമർപ്പിച്ചു. അങ്ങനെ അറിഞ്ഞും അറിയാതെയും നിരവധി സാധനങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട പ്രത്യേകമായ സൂക്ഷിപ്പ് കേന്ദ്രവും അവിടെയുണ്ട്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഒരു കൂട്ടം ഭക്തർ സമർപ്പിക്കുന്ന 1265 കിലോഗ്രാം ലഡു, അവിടുത്തെ ഭക്തജനങ്ങൾക്ക് അന്ന് വിതരണം ചെയ്യാനുള്ള മധുര പലഹാരമായ ലഡു, അതുപോലെ 400 കിലോഗ്രാം ഭാരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ താഴും താക്കോലും, അതിലെ താഴും അയോധ്യയിൽ കഴിഞ്ഞ ദിവസം എത്തി. ലഡു ഹൈദരാബാദിൽ നിന്നും താഴ് അലിഗഡിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത്. കാറ്ററിംഗ് ബിസിനസ് വളരാൻ അനുഗ്രഹിച്ച ഭഗവാനോടുള്ള നന്ദി പ്രകാശനമാണ് ലഡുവെങ്കിൽ, അലിഗഡിലെ താഴ് നിർമ്മാണ വ്യവസായത്തിലേക്ക് ലോകശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഈ കൂറ്റൻ താഴ്. ഹൈദരാബാദിലെ ശ്രീറാം കാറ്ററിംഗ് സർവീസ് ടീമാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ കാണിക്കയായി 1265 കിലോ ലഡു ശ്രീരാമക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത്. തൻ്റെ കുടുംബത്തിന് നല്ലത് വരാനും ബിസിനസ് വളരാനും ദൈവം അനുഗ്രഹിച്ചു. ഇനിയങ്ങോട്ട് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ദിവസേന 1 കിലോ ലഡു ഭഗവാന് സമർപ്പിക്കും. ശ്രീറാം കാറ്ററിംഗ് സർവീസ് ഉടമ നാഗഭൂഷണം റെഡ്ഡിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. 25 പേർ 3 ദിവസത്തോളം പണിയെടുത്താണ് 1265 കിലോഗ്രാം ലഡു തയ്യാറാക്കിയത്. 1 മാസത്തോളം ഇവ കേടുകൂടാതെയിരിക്കും. അത് തെളിയിക്കുന്നതിനാവശ്യമായ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും താൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും നാഗഭൂഷണം റെഡ്ഡി പറയുന്നു. അലിഗഡിലെ നൗരംഗാബാദ് സ്വദേശികളായ സത്യപ്രകാശ് ശർമ്മയും ഭാര്യ രുക്മിണി ശർമ്മയും ചേർന്ന് 2 വർഷം മുൻപാണ് ലോകത്തിലെ ഏറ്റവും വലിയ താഴ് പണിയാൻ ആരംഭിച്ചത്. താഴ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സമർപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹമെങ്കിലും താഴിൻ്റെ പണി പൂർത്തിയാകും മുമ്പ് സത്യപ്രകാശ് മരണപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ തയ്യാറായി മഹാമണ്ഡലേശ്വർ അന്നപൂർണ ഭാരതീപുരി എന്നയാൾ മുന്നോട്ട് വന്നു. സത്യപ്രകാശിൻ്റെ മരണശേഷവും രാവും പകലും പണിയെടുത്താണ് 400 കിലോഗ്രാം ഭാരമുള്ള താഴിൻ്റെ പണി പൂർത്തിയാക്കിയത്. താഴുകളുടെ നഗരമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അലിഗഡിനെ വിശേഷിപ്പിച്ചത്. ശ്രീരാമൻ്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്ന ഈ താഴ് അലിഗഡിലെ താഴ് നിർമ്മാണ മേഖലയെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരും, താഴ് നിർമ്മാണ വ്യവസായത്തെ അഭിവൃദ്ധിപ്പെടുത്തും എന്നാണ് മഹാമണ്ഡലേശ്വർ പറയുന്നത്. അത്തരത്തിൽ അവനവൻ്റെ പ്രോഡക്റ്റിന്, അവനവൻ്റെ ഉൽപ്പന്നത്തിന്, അവനവൻ ചെയ്യുന്ന ജോലിക്കൊക്കെ തന്നെ അതിന് ഒരു ലോകശ്രദ്ധ നേടുന്നതിനും അതുപോലെ ഒന്ന് മാധ്യമശ്രദ്ധയിൽ വരുന്നതിനും പേരിനും പ്രശസ്തിക്കും വേണ്ടിയൊക്കെ ആയിരിക്കാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, വഴിപാടുകൾ. ഈ ഒരു പ്രത്യേക അവസരത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള പ്രത്യേകതയാർന്ന കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. അത് ഒരു വേള അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം. പിന്നെ ഈ വലിയ താഴുകൊണ്ട് എന്താണ് ഭഗവാൻ ആ ക്ഷേത്രത്തിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ എന്താണ് അതുകൊണ്ട് ഗുണം, ആ ക്ഷേത്രം പൂട്ടാൻ സാധിക്കുമോ തുടങ്ങിയ യുക്തിപരമായ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. ഇപ്പം ലഡുവാണെങ്കിൽ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യാം. ആ വലിയ മണിയാണെങ്കിൽ ഒരു വേള അത് വലിയൊരു സ്റ്റാൻഡിൽ കെട്ടിയാൽ വേണമെങ്കിൽ അത് മുഴക്കാം. അങ്ങനെ ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്, അതുപോലെ ശ്രദ്ധയാകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം കാര്യങ്ങളുമുണ്ട്. ഇത് രാമക്ഷേത്രത്തിലേക്ക് നിരവധി അനവധി വിശിഷ്ടങ്ങളായ വഴിപാട് വസ്തുക്കളും ഇതുപോലുള്ള സമർപ്പണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 22-ാം തീയതി ആകുന്നതിന് മുൻപ് എന്തൊക്കെ അവിടെ എത്തും എന്നുള്ള ഒരു കൗതുകവും മാധ്യമങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കുമുണ്ട്.